ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യുന്നത് ഒരു സമർപ്പണത്തെക്കുറിച്ച് അല്ലേ. സമർപ്പിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് മടിയൊക്കെയുണ്ട്. അപ്പോൾ ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്താണ് എന്നും എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സമർപ്പണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ്. അതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 21:3. ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയുംക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. വലിയ തുക സംഭാവന ചെയ്തവരുണ്ട്, നിക്ഷേപിച്ചവരുണ്ട്. എന്നാൽ ഈശോ പറയുന്നത് ദരിദ്രയായ ഈ വിധവയാണ് മറ്റെല്ലാവരെയുംക്കാൾ കൂടുതൽ നിക്ഷേപിച്ചത്. അവൾ നിക്ഷേപിച്ചത് എന്താണ്? വെറും 2 ചെമ്പുതുട്ടുകളാണ്. ആ ചെമ്പുതുട്ടിന് എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രാധാന്യം ലഭിച്ചത് എന്ന് നമ്മളൊന്ന് ആത്മശോധന. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തരമാണ് ഈശോ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ 2 ചെമ്പുതുട്ടിന് ഇത്രയേറെ പ്രാധാന്യം കിട്ടിയത്? അതിന് പ്രാധാന്യം കിട്ടിയാനായിട്ട് ഒരേ ഒരു കാര്യമുള്ളൂ, നിറഞ്ഞ മനസ്സോടുകൂടി തനിക്ക് ഉണ്ടായിരുന്നത് മുഴുവൻ തമ്പുരാന് കൊടുത്തു. അവിടെ മനസ്സിൻ്റെ പ്രാധാന്യമുണ്ട്. സന്തോഷത്തോടുകൂടി തനിക്കുള്ളത് മുഴുവൻ നൽകിയപ്പോഴാണ് അവളുടെ കാണിക്കയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചത്. ഒരുപക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ പറ്റാതെ പോകുന്ന ഒരു കാര്യവും ഈ ഒരു മനോഭാവമാണ്. നിറഞ്ഞ മനസ്സില്ല നമുക്ക്. നമ്മൾ കൊടുക്കാറുണ്ട്, ദൈവത്തിന് കൊടുക്കാറുണ്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് ദാനം ചെയ്യാറുണ്ട്. പക്ഷേ കൊടുക്കുമ്പോൾ എനിക്ക് നിറഞ്ഞ മനസ്സോടുകൂടി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ഈ നിറഞ്ഞ മനസ്സ് ഇല്ലാതെ, സന്തോഷത്തോടുകൂടി കൊടുക്കാതെ ആ കൊടുപ്പ് കൊണ്ട് ഒരിക്കലും ഒരു പ്രയോജനവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ നമ്മളോട് പറയുന്നു, നീ നിൻ്റെ ജീവിതത്തിൽ ദാനധർമ്മം ചെയ്യുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി നിനക്ക് ഉള്ളത് മുഴുവൻ തമ്പുരാന് കൊടുക്കുവാനായിട്ട് തയ്യാറായിക്കേ. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് അത് പൂർണ്ണമായിട്ട് സമർപ്പിച്ചേ. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് ആ ബലി സ്വീകരിക്കപ്പെടുന്നത്, ആ സമർപ്പണം സ്വീകരിക്കപ്പെടുന്നത്. അതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ ലഭിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാതെ കുറച്ച് സൂക്ഷിച്ചു വെച്ചാൽ അതനുസരിച്ച് നന്മകൾ എനിക്ക് കുറയുകയാണ്. തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിക്കാനായിട്ട് തയ്യാറാണ്, പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട്. ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ സമർപ്പിക്കേണ്ടത് എപ്രകാരമാണ്? നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് ഞാൻ എന്താണ് സമർപ്പിക്കേണ്ടത്? പലപ്പോഴും ഈ സമർപ്പണം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്ന ചിന്ത എന്താ? പൈസ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് മടിയുള്ള കാര്യവും അത് തന്നെയാണ്. പൈസ കൊടുക്കേണ്ട എന്നല്ല ചുമ്മാ, എനിക്ക് ദൈവം തരുന്നതിൻ്റെ ഒരംശം, ഒരു ദശാംശം കൃത്യമായിട്ട് തമ്പുരാന് കൊടുക്കാനായിട്ട് പറ്റണം. കാരണം എൻ്റെ കഴിവ് കൊണ്ടല്ല ലഭിക്കുന്നത്, ദൈവം എനിക്ക് ദാനമായിട്ട് നൽകുന്നതാണ്. ദൈവം ദാനമായിട്ട് നൽകുന്നത് തിരിച്ച് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമുണ്ടോ? ഒരിക്കലും അർത്ഥമില്ല. അങ്ങനെ ശേഖരിച്ച് വയ്ക്കുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടത്തില്ല. പണത്തിൻ്റെ കാര്യം അച്ഛനത്രം പറയുന്നതേ ഉള്ളൂ, പണം മാത്രമാണ് സമർപ്പിക്കേണ്ടത്. സമർപ്പണം എന്നുദ്ദേശിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു പണത്തിൻ്റെ ചിന്ത മാത്രമാണ്. പണം മാത്രമല്ല ഞാൻ സമർപ്പിക്കേണ്ടത്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം, എൻ്റെ ചിന്തകളെ സമർപ്പിക്കണം, എൻ്റെ സമയം തമ്പുരാന് കൊടുക്കണം. ഇങ്ങനെ സമർപ്പിക്കുവാനായിട്ട് പല കാര്യങ്ങളുണ്ട്. അത് ദൈവത്തിന് മാത്രമല്ല, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയും എൻ്റെ സമയമൊന്ന് മാറ്റിവെക്കുവാനായിട്ട് സാധിച്ചേ. കൂട്ടുകാരനും എൻ്റെ ഹൃദയത്തിലൊരു സ്ഥാനം കൊടുത്തേ. തമ്പുരാൻ്റെ മുൻപിലായിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചേ. അതും ഒരു സമർപ്പണം തന്നെയാണ്.
പൈസ കൊടുക്കുന്നത് മാത്രമല്ല സമർപ്പണം. അങ്ങനെ സമർപ്പിക്കുവാനായിട്ട് എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പലപ്പോഴും എൻ്റെ സമർപ്പണം അല്ലെങ്കിൽ സമർപ്പണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസ കൊടുക്കുക എന്നുള്ള ഒരു മനോഭാവം മാത്രമാണ്. അത് മാത്രമല്ല സമർപ്പണം എന്ന് തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്. നിൻ്റെ സമയം നിനക്ക് തമ്പുരാൻ കൊടുക്കുവാനായിട്ട് സാധിക്കും. നിൻ്റെ ചിന്തകൾ മാറ്റി പൂർണ്ണമായ നല്ല ചിന്തകളോടുകൂടി തമ്പുരാൻ്റെ മുൻപിൽ ഇരിക്കുവാനായിട്ട് സാധിക്കണം. നിൻ്റെ ഹൃദയം അതിൽ മോശമായ ചിന്തകൾ കടന്നു വരാതെ, ദുഷ്ചിന്തകൾ കടന്നു വരാതെ അത് പൂർണ്ണമായിട്ട് തമ്പുരാൻ കൊടുക്കുവാനായിട്ട് സാധിക്കണം. അതും ആത്മാർത്ഥമായ സമർപ്പണം തന്നെയാണ്. ആ സമർപ്പണത്തിനും ഒത്തിരിയേറെ വിലയുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ടത് പണം മാത്രമല്ല, എൻ്റെ ഹൃദയമായിരിക്കാം, എൻ്റെ സമയമായിരിക്കാം, അങ്ങനെ പലതും നമുക്ക് സമർപ്പിക്കുവാനുണ്ട്. സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? സമർപ്പിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ, ആ വിധവയെപ്പോലെ നമുക്കുള്ളത് മുഴുവൻ നിറഞ്ഞ മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട്, അങ്ങനെ തമ്പുരാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.